പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടക. മൈസൂർ സംസ്ഥാനമെന്നും ഇതറിയപ്പെടുന്നു. ഈ ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ബാംഗ്ലൂരാണ്. കർണാടകയുടെ വടക്ക് മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളും കിഴക്ക് ഭാഗത്ത് തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളും തെക്ക് ഭാഗത്ത് കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളും പടിഞ്ഞാറേ അതിർത്തി അറബിക്കടലുമാണ്. ഈ സംസ്ഥാനം ഇന്ത്യയിലെ എട്ടാമത്തെ വലിയ സംസ്ഥാനമാണ്. ഒരുപാട് കാലം മുന്നേ തന്നെ കർണാടകയുടെ പല ഭാഗങ്ങളിലും ജനവാസമുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. നന്ദരാജവംശമാണ് മൗര്യ ചക്രവർത്തിയായ അശോകന്റെ കീഴിൽ വരുന്നതിനു മുമ്പ് കർണാടക ഭരിച്ചിരുന്നത്. 1830s തുടങ്ങി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കർണാടകയുടെ പല ഭാഗത്തും ലഹളകൾ ഉണ്ടായിട്ടുണ്ട്. കർണാടകയിൽ 30 ജില്ലകളാണുള്ളത്. ഡെക്കാൻ പീഠഭൂമിയും പശ്ചിമഘട്ട മലനിരകളും കൊങ്കൺ കടൽ തീരവും കൊണ്ട് സമൃദ്ധമായ ഭൂപ്രദേശമാണ് സംസ്ഥാനത്തിൻ്റെത്. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂർ നഗരം വളരെ സുന്ദരവും രാജ്യത്തിൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജി വ്യവസായത്തിൽ സിരാകേന്ദ്രവുമാണ്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും സമൃദ്ധമാണ് കർണാടകം. മാംഗനീസ്, സ്വർണം എന്നീ ഖനി വിഭവങ്ങൾ, എണ്ണക്കുരുക്കൾ, ചന്ദനവും മറ്റും വനവിഭവങ്ങൾ, കാർഷിക വിളകൾ, പട്ട് എന്നിവയാണ് പ്രധാന വിഭവങ്ങൾ. ഇന്ത്യയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ സംസ്ഥാനം. എണ്ണിയാലും എണ്ണിയാലും തീരാത്ത എത്രയും കുന്നുകളും മലകളുമുണ്ട് കർണാടകയിൽ. ഇതെല്ലാം സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഉത്തര കർണാടകത്തിലെ ഒരു ഗ്രാമമായ ഹംപി ഒരുപാട് ചരിത്രാവശിഷ്ടങ്ങൾ കൊണ്ട് ഇവിടം മനോഹരമാണ്. ഇത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. ഈ ഗ്രാമം വിജയനഗരത്തിൻ്റെ കാലത്തിന് ശേഷവും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നു. പുരാതന നഗരത്തിലെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഹംപിയിലുണ്ട്. കർണാടകയിലെ ഹംപി എന്ന ഈ ഗ്രാമം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കർണാടകം ചരിത്രാവശിഷ്ടങ്ങൾ കൊണ്ടും അതിമനോഹരമായ ഭൂപ്രകൃതിയാലും സമ്പന്നമാണ്. ഇവരുടെ സംഗീതം, നൃത്തം, മറ്റ് കലകൾ, പാചകരീതി എന്നിവയും എടുത്തു പറയേണ്ടതു തന്നെയാണ്.